വെൽക്കം ബാക്ക് അനുഷി ലവേഴ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു കുറച്ച് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷെ കുറച്ച് പേർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് എവിടെയെങ്കിലും പോകാനൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയിട്ട് റെഡി ആയിട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് ഇപ്പോൾ തടി ഉള്ളവരാണെങ്കിൽ കുറച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് ഒന്ന് തടി കുറച്ച് കാണിക്കാനും പിന്നെ തടി കൂട്ടി കാണിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം അതിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ സൈഡിൽ ഇടാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയയും കിട്ടും അപ്പൊ നമുക്ക് ആദ്യം തന്നെ തടി ഉള്ളവരാണ് അല്ലെ മെജോറിറ്റി ആളുകളും അപ്പൊ തടി ഉള്ളവർക്ക് ഒരു ഇൻസ്റ്റന്റ് തടി കുറച്ച് നല്ല ബോഡി ഷേപ്പ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി ഓരോരോ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് അപ്പൊ ഫസ്റ്റ് ബോഡി പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് കൈയാണ് അപ്പൊ കയ്യിൽ മെജോറിറ്റി ആളുകളുടെയും പ്രോബ്ലം ആണ് അല്ലെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് ബാറ്റ് വിങ് എന്ന് പറയും കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അതിനെ ബാറ്റ് വിങ് എന്നാണ് പറയുന്നത് അപ്പൊ അതൊന്ന് ഇപ്പൊ ഏത് ഡ്രസ് ഇടുകയാണെങ്കിലും ഫുൾ ഡ്രസ് ഇടുകയാണെങ്കിലും ഒക്കെ നമുക്ക് ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കും അല്ലെ എസ്പെഷ്യലി ലൈറ്റ് കളേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആം ഷേപ്പർ എന്ന് പറയും ഇതാണ് പിക്ക് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു ആം ഷേപ്പർ ഇട്ടിട്ട് നമ്മൾ ഡ്രസ് ഇടുകയാണെങ്കിൽ നമ്മുടെ കൈ നന്നായിട്ട് സിങ് ചെയ്ത് നല്ല ഭംഗിയിലിരിക്കും ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് കൈ കുറച്ച് തടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് അപ്പോ ഒരു അത് ഹാഫ് ആയിട്ടുള്ളതുകൊണ്ട് ഫുൾ ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ പിക്ക് കണ്ടില്ലേ അപ്പൊ ഇങ്ങനെയുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കൈയിന്റെ ബാക്കിംഗ് ഒക്കെ കവർ ചെയ്തിട്ട് നന്നായിട്ട് ഇട്ടുകൊണ്ടുപോകാൻ പറ്റും അടുത്തത് ബാക്ക് ഫാറ്റ് ആണ് ബാക്ക് ഫാറ്റിൽ ബാക്കിൽ ടയർ ഉണ്ടാകും ചിലർക്ക് ഇങ്ങനെ ബ്രായ് കിട്ടുമ്പോഴേക്കും തുറച്ചു നിൽക്കും അങ്ങനെയുള്ളവർക്ക് ഒരു ബാക്ക് ഷേപ്പർ ഇത് മാത്രമേ ഒരു ബാക്ക് ഷേപ്പർ കിട്ടും അപ്പൊ അങ്ങനെ ഇടുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് അതായത് ഈവൻ നമ്മൾ ബ്ലൗസ് ഇടുമ്പോഴും സൽവാർ ഇടുമ്പോഴും ഒക്കെ നല്ല കംപ്ലീറ്റ് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു ബാക്ക് ഷേപ്പർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാക്ക് ഫാറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയ്ക്കിച്ച് കാണിച്ച് നല്ല ഫ്ലാറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ആ ഡ്രസ്സിനെ കാണിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് ഫാറ്റ് ബാക്ക് ഫാറ്റ് ബാക്ക് ഷേപ്പർ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അടുത്തത് ബ്രസ്റ്റിന്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഏജ് ആകുന്തോറും അല്ലെങ്കിൽ കുറച്ച് ഫീഡിംഗ് ഒക്കെ ചെയ്തുമ്പോഴേക്കും ചിലർക്ക് ബ്രസ്റ്റ് സാഗ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഹെവി ബ്രസ്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ കാണിക്കുന്ന ഒരു ബ്രസ്റ്റ് ലിഫ്റ്റർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഷേപ്പർ നമ്മൾ ബ്രാൻഡ് കൂടി എക്സ്ട്രാ വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ല ലിഫ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി സാഗ് ചെയ്തിട്ടുള്ള ബ്രസ്റ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രസ്സ് നന്നായി ഇടുമ്പോഴേക്കും നല്ലതായിട്ട് എടുത്ത് നിൽക്കാനായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കാനായിട്ട് ഈ ഒരു ബ്രഷ് ഷേപ്പർ അല്ലെങ്കിൽ ബ്രാ ഷേപ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് നല്ലൊരു എന്താണ് ഒരു ലിഫ്റ്റിംഗ് ബ്രായുടെ കൂടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് വളരെ ഉപകാരമായി ഇനി അടുത്തത് താഴേക്ക് വരാണെങ്കിൽ വേസ്റ്റ് ഷേപ്പർ ആണ് നിങ്ങൾക്ക് വേസ്റ്റ് ഷേപ്പർ ഇഷ്ടം പോലെ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടും ഫുൾ ടോസോ അതായത് നമുക്ക് ബ്രസ്റ്റിന് താഴെ തുടങ്ങി ഫുൾ വേസ്റ്റ് കവർ ചെയ്യുന്ന അത് കിട്ടും അല്ലെങ്കിൽ മിഡ് ടോസോ കിട്ടും അല്ലെങ്കിൽ ലോ ആയിട്ടുള്ള ആ വേസ്റ്റ് മാത്രം കുറയ്ക്കാനുള്ള ലവ് ഹാൻഡിൽസ് മാത്രം കവർ ചെയ്യാനുള്ളത് കിട്ടും അത് നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് എവിടെയാണ് കവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പൊ ഈ ഒരു വേസ്റ്റ് സിഞ്ചർ അല്ലെങ്കിൽ ഈ ഒരു കോർസെറ്റ് ശരിക്കും നമ്മുടെ ടോട്ടൽ ബോഡി കുറെ പേര് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് നന്നായിട്ട് വേസ്റ്റ് സിഞ്ച് ചെയ്യാനായിട്ട് അവർ ഡെയിലി ഇട്ടുകൊണ്ട് നടക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇടണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്കും അല്ലെങ്കിൽ സൽവാർ അങ്ങനെയുള്ള ഇതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വേസ്റ്റ് സിഞ്ചർ അല്ലെങ്കിൽ ഈ ഒരു കോർസെറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പിന്നെ ഈ ഒരു വേസ്റ്റ് സിഞ്ചർ ഇടുമ്പോൾ ചിലവരുടെ ഒരു പ്രശ്നമാണ് ബട്ടക്സ് ഇങ്ങനെ ഒരു അങ്ങനെ എന്താണ് അപ്പി പോലെ ആകുക എന്ന് പറഞ്ഞാൽ അതായത് അടിച്ചു പറത്തി പോലെ ആക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെ ബട്ടക്സ് കവർ ചെയ്യേണ്ടെന്നുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു തോങ് ഷേപ്പർ വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ബട്ടക്സ് ഒരിക്കലും കവർ ചെയ്യാനില്ല നമുക്ക് ആവശ്യമുള്ള ലവ് ഹാൻഡിൽസ് അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റിന്റെ അവിടെയും പിന്നെ നമ്മുടെ എന്താണ് ഹിപ്പിന്റെ അവിടെയൊക്കെ നന്നായിട്ട് സിഞ്ച് ചെയ്തിരിക്കുകയും ചെയ്യും ബട്ടക്സ് ഒരിക്കലും എന്താണ് ഇങ്ങനെ കവർ ചെയ്ത് താഴേക്ക് അമർത്തിയ പോലെ ആകത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ എണ്ണം വാങ്ങിക്കുക കേട്ടോ ഇനി അടുത്തത് ബട്ട് ഷേപ്പർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇപ്പോ പുറത്തുള്ള സൈറ്റിലൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആണ് അവർ റിവ്യൂ തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്ര അങ്ങ് എഫക്റ്റീവ് അല്ല പക്ഷെ സ്റ്റിൽ നമുക്ക് ഒന്നുമില്ലാത്തതിൽ നിന്നും കുറച്ചൊരു ഡിഫറൻസ് നമുക്ക് ഈ ഒരു ബട്ട് ഷേപ്പർ ഒക്കെ കിട്ടും ഇപ്പൊ ഒട്ടും ബട്ടക്സ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബട്ട് ഷേപ്പർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ബട്ട് ചീക്സ് ഉണ്ട് രണ്ട് ചീക്കും നന്നായിട്ടിരിക്കും അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എന്താണ് അണ്ടർവെയർ വാങ്ങിക്കാവുന്നതാണ് ഇത് നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മെയിൻലി
തൈ ഷേപ്പർ ആണ് കുറച്ച് തടക്കി കുറച്ച് വണ്ണം ഉള്ളവർക്ക് ഈ ഒരു പാർട്ടിക്കുലർ കൈൻഡ് ഓഫ് കണ്ട ഇങ്ങനത്തെ ഒരു തൈ ഷേപ്പർ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് തൈ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എണ്ണം വാങ്ങിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അതായത് തൈസും താഴേക്ക് ഫുൾ കംപ്രഷൻ വെക്കുന്നുണ്ടെങ്കിൽ ഇതുമാതിരി ഒരു കംപ്രഷൻ ലെഗിൻസ് നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഫുൾ അതായത് വേസ്റ്റ് തുടങ്ങി അങ്ങറ്റം വരെ അതായത് കാലിന്റെ അറ്റം വരെ നന്നായിട്ട് സിൻ ചെയ്ത് നല്ല ഷേപ്പിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കംപ്രഷൻ ലെഗിൻസ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തൈന്റെ വേണമെന്നുണ്ടെങ്കിൽ മുട്ട് വരെയുള്ളത് വാങ്ങിക്കാം ഫുൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്രഷൻ ലെഗിൻസ് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടലി കൈ മുതൽ കാല് വരെയുള്ള ടിപ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇനി നമുക്ക് മെലിഞ്ഞവർക്ക് ഉള്ളത് പെട്ടെന്ന് കാണാം മെലിഞ്ഞവർക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഒന്നാമത്തെ ബ്രസ്റ്റിന്റെ ഒരു ബ്രസ്റ്റ് കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ് കുറച്ചൊരു കോൺഫിഡൻസ് കുറവ് മെജോറിറ്റി ആളുകൾക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ബട്ട് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് ബ്രസ്റ്റ് ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സിലിക്കൺ പാഡ് ബ്രസ്റ്റ് പാഡ് കിട്ടും അത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുന്നത് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത് നല്ല റൗണ്ടിൽ ഇരിക്കും അപ്പൊ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി വയറോ എക്സ്ട്രാ വേണമെന്ന് ആരും പറയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് വയറ് കുഞ്ഞു വയറായിട്ട് ഹിപ്പ് വലുതായിരിക്കണം എന്നാണ് നോർമലി ഒരു എന്താ പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല എല്ലാ ബോഡി ടൈപ്പും എന്താ പറയുന്നത് ഒരുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് അവർക്ക് കുഞ്ഞു വയറ് വേണം വലിയ ഹിപ്പ് വേണം എന്നുള്ളത് അപ്പൊ അങ്ങനെ വലിയ ഹിപ്പ് വേണം എന്നുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ഹിപ്പ് പാഡ് അത് നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് ഹിപ്പ് പാഡ് വെക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ചെറിയ വയറും ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിപ്പ് നിങ്ങൾക്ക് കിട്ടും എക്സ്ട്രാ ഹിപ്പ് പാഡ് നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങളുടെ ബോഡി ടൈപ്പിനും അല്ലെങ്കിൽ ബോഡിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരി ഒരു ഹിപ്പ് പാഡ് വെച്ചിട്ടില്ല ഇതുമാതിരത്തെ ഒരു പാൻറ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിപ്പ് പാഡ് എക്സ്ട്രാ വെച്ചിട്ടില്ല ആ ഒരു ഇതൊന്നും എടുക്കണ്ട ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ആ പാൻറ് അങ്ങോട്ട് ഇട്ടാൽ മതി അപ്പൊ കുഞ്ഞി വയറും നല്ല വലിയ ഹിപ്പായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു അണ്ടർഗാർമെന്റ് ഇനി അടുത്തത് ബട്ട് പാഡ്സ് അല്ലെ ബട്ടക്സ് ഇല്ലാത്തവർക്ക് വെക്കാൻ പറ്റുന്നത് ബട്ട് പാഡ് വാങ്ങിക്കാം പാഡ് എക്സ്ട്രാ നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഇതുമാതിരി നല്ല ഒരു ബട്ടക്സ് അതായത് ബട്ട് പാഡ് ഉള്ള ഒരു അണ്ടർവെയർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് നോർമലി പാൻസ് ഇരുന്ന പോലെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഷേപ്പിലുള്ള ബട്ടക്സ് കിട്ടും ഈവൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ബട്ട് പാഡ്സ് ബട്ടക്സിൽ വെച്ചിട്ട് അവർ ജീൻസ് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ബട്ടക്സ് പാഡ് വെക്കാറുണ്ട് അപ്പൊ അത് നല്ല ഭംഗിയിലിരിക്കും കേട്ടോ അപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അപ്പോൾ ആൾക്ക് അങ്ങനെ ബാക്കൊന്നും ഇത് ഞങ്ങൾ നോർമലി നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ കോഫി അടിക്കാൻ പോയപ്പോഴും അവളങ്ങ് ഫ്രണ്ടിൽ കയറിപ്പോയി അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ അമ്മയെ നന്നായിട്ട് ബട്ടക്സ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ സ്വകാര്യ ചെന്ന് എൻ്റെ അമ്മയെ നിനക്ക് നല്ല ബട്ടക്സ് വെച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവള് പറയാത് ബട്ട് പാഡാണ് അപ്പോ എന്ന് വെച്ചാൽ നന്നായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ട് പാഡ് യൂസ് ചെയ്യാം ഇനി അടുത്തത് കാലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഫിന്റെ അവിടെ കുറച്ച് എന്താ പറയണത് കുറച്ച് മെലിഞ്ഞിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാഫ് പാഡ് കിട്ടും അതായത് പാഡ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇപ്പൊ ലെഗിൻസ് ഒക്കെ ഇടാൻ ചിലർ തൊടയുടെ വണ്ണുണ്ടാവും പക്ഷെ താഴേക്ക് മെലിഞ്ഞിട്ടിരിക്കും അപ്പോ എൻ്റെ സന്ധ്യ വേവിക്ക് അങ്ങനെയാണ് കാലിൻ്റെ അവിടെ കാഫിൻ്റെ അവിടെ ഭയങ്കര വെണ്ണം കുറവാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കാഫിൻ്റെ പാഡ് വാങ്ങിക്കാൻ കിട്ടും ആ കാഫ് പാഡ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ലെഗിൻസോ ജീൻസോ എന്തെങ്കിലും ഇടുവാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളി പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സോക്സിൽ പാഡ് വെച്ചിട്ടുള്ളത് കിട്ടും അത് പക്ഷെ വളരെ റെയർ ആയിട്ടാണ് ഉള്ളത് പക്ഷെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാഡ് വെച്ചിട്ട് കാഫ് പാഡ് വെക്കാം അല്ലെങ്കിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള സോക്സ് കിട്ടും ആ സോക്സ് വാങ്ങിച്ചിട്ട് ഇടുകയാണെങ്കിലും ഈ ഒരു സെയിം എഫക്റ്റ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡെയിലി ലൈഫ് ഉണ്ട് ഡെയിലി ലൈഫിൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഒന്ന് വണ്ണം കുറച്ച് തോന്നാനും വണ്ണം കൂട്ടി തോന്നിക്കാനും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് പിന്നെ ഈ വീഡിയോ കണ്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ